ദേവാമൃതം. ഇന്ന് 1193 ആണ്ട് മേടമാസം 3-ാം തീയതി, അതായത് 2018 ഏപ്രിൽ മാസം 16-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്, നക്ഷത്രം അശ്വതിയാണ്. പതിവുപോലെ നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയുണ്ട്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വിഷുഫലങ്ങളെക്കുറിച്ചാണ്. അതായത് ഈ വർഷം വിഷു മുതൽ ഒരു വർഷത്തേക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് പൊതുവായി ഉണ്ടാകുന്ന ഫലങ്ങൾ 12 രാശികളിലായി 12 എപ്പിസോഡുകളിലായി നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജി അവർകൾ വളരെ കൃത്യമായി നമുക്ക് പ്രവചിച്ചു തരികയാണ്. ആ ഭാഗ്യനിമിഷങ്ങളിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വിഷുഫലങ്ങളുടെ പ്രവചനത്തിലേക്കായി ഡോക്ടർ കുടമാളൂർ ശർമാജിയെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. നമസ്കാരം. മേടൻ രാശി മുതൽ മീനൻ രാശി വരെ 27 നക്ഷത്രങ്ങളെ ഒരു രാശിയിൽ 2.5 നക്ഷത്രം വീതം സമമായി ഭാഗിച്ച് പൊതുവായിട്ട് ഉണ്ടാകാവുന്ന ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അവരോ ജനിച്ച സമയമനുസരിച്ചും ആണ്ടുമാസം തീയതി സമയമനുസരിച്ച് ദിശാകാലങ്ങളും യോഗഫലങ്ങളും ഒക്കെ ജാതകനിലപ്രകാരവും ഒക്കെ ഉണ്ട് എങ്കിലും അവയൊക്കെ ശരിയാണ് എങ്കിലും ഒരു വിഷു മുതലടുത്ത വിഷു വരെ ജനറലായി ഭൂപ്രകൃതിക്കും അവനവൻ്റെ രാജ്യത്തിനും ഭൂമിക്കും പ്രപഞ്ചത്തിനും സകല ഗോളങ്ങൾക്കും മനുഷ്യർക്കും സകല ജീവചരാചരങ്ങൾക്കും 12 രാശികളും 27 നക്ഷത്രങ്ങളും അവയുടെ സഞ്ചാരവിധികളായ സഞ്ചാരപഥങ്ങളും കൊണ്ട് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് എപ്രകാരം ഈ ഫലങ്ങൾ വരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള കണ്ടെത്തലുകളാണ്. വിഷുവൽ പുണ്യകാലം, സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർരേഖയായി വിഷു മുതൽ 10-ാം തീയതി വരെ വരികയും ഇങ്ങനെ നിൽക്കുമ്പോൾ മുതൽ ബാക്കി ഗ്രഹങ്ങളുമായിട്ടുള്ള ദൃഷ്ടി, ഗോചരം, സഞ്ചാരം, പരസ്പര ദൃഷ്ടി ഇവ മൂലം ഉണ്ടാകാവുന്ന ആ വിഷുവൽ പുണ്യകാലം മുതൽ ഒരു വർഷത്തേക്കുള്ള ഫലങ്ങളാണ് ചുരുക്കി പറയുന്നു. ഇവിടെ പ്രവചിക്കുമ്പോൾ ജനിച്ച കുട്ടി മുതൽ ഉള്ള പ്രായം ചെന്നവർ വരെ ഉണ്ടാകാം എങ്കിലും ജനറലായിട്ടുള്ള ഫലങ്ങൾ മാത്രമേ വിഷുവൽ ഫലങ്ങൾ കൊണ്ട് സംജാതമാകുള്ളൂ. അവയുടെ ദോഷ പരിഹാരങ്ങളും ചിലർക്ക് ഗുണവും ചിലർക്ക് ദോഷവും ചിലർക്ക് ഗുണദോഷ സമ്മിശ്രവും ചിലർക്ക് ചില മാസങ്ങൾ അനുകൂലവും ചില മാസങ്ങൾ പ്രതികൂലവും ഒക്കെ വിസ്തരിച്ചൊക്കെ പറയേണ്ടതുണ്ട്. എന്നാലും കോമണായിട്ട് പറയുക മാത്രമേ ഇവിടെ സാധ്യമാകുകയുള്ളൂ. എങ്കിലും അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 2.5 നക്ഷത്രം അടങ്ങുന്ന മേടരാശിക്കാർക്ക് അല്ലെങ്കിൽ മേടക്കൂറുകാർക്ക് മേടമാസത്തിലും ഇടവമാസത്തിലും മിഥുനമാസത്തിലും കർക്കിടകമാസത്തിലും ചിങ്ങമാസത്തിലും കന്യമാസത്തിലും തുലാമാസത്തിലും വൃശ്ചിക മാസത്തിലും ധനുമാസത്തിലും മകരമാസത്തിലും കുംഭമാസത്തിലും ഒടുവിൽ മീനമാസം വരെയുള്ള 12 രാശികളിൽ സൂര്യൻ പ്രവേശിക്കുകയാണ്. 1-ാം തീയതി പ്രവേശിക്കുമ്പോൾ അത് മേടം രാശിയിലേക്കാവും. പൊതുവെ ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് നമുക്ക് അവിടെ മുതൽ നോക്കാം, പഠന സംബന്ധമായിട്ട് കുറച്ചുകൂടെയൊക്കെ ഉന്മേഷവും ഉത്സാഹവും കുറേ കൂടെയൊക്കെ മാർക്ക് ലഭിക്കുവാനുള്ള യോഗങ്ങളും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പരിശ്രമിക്കുവാനും ശരാശരി പഠനം കഴിഞ്ഞ് അവർക്ക് ഉപരിപഠനത്തേക്കുള്ള അവസരങ്ങളും മാർക്കുകൾ കൂടുതൽ കിട്ടാനും ഉപരിപഠനങ്ങളൊക്കെ കഴിഞ്ഞവർക്ക് ഏതെങ്കിലും താൽക്കാലികപരമായ ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കുവാനും, ഉദ്യോഗം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കേന്ദ്ര ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഭാഗികമായി അർദ്ധ ഗവൺമെൻറ്റോ ഒന്നും വേണമെന്നില്ല. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർ,
സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ഥാപനം നടത്തുന്നവർ, ബിസിനസ്സുകൾ ചെയ്യുന്നവർ, അവരുടെ കർമ്മരംഗം ഇതിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരവസരം. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സമയം ഒരു താൽക്കാലിക ഉദ്യോഗമെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. സർവീസിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടാനുള്ള സാധ്യത. വിവാഹം കഴിക്കാനായി പല നാൾ തടസ്സപ്പെട്ട് കിടക്കുന്ന സ്ത്രീ പുരുഷമാർക്ക് വിവാഹം അടയ്ക്കുവാനോ വിവാഹം നടക്കുവാനോ ഒക്കെ ഉള്ള സുവർണാവസരം വരുന്ന തുലാമാസത്തിനുള്ളിൽ തന്നെ വരാനുള്ള സാഹചര്യമുണ്ട്. വസ്തുവും വീടും വാഹനവും സ്ഥാപനവും ഒക്കെ ചെറിയ തോതിലെങ്കിലും വാങ്ങണം, പണിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ മോഹങ്ങൾ സാക്ഷാത്കരിക്കേണ്ട കാലഘട്ടം. വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കാൻ ഉള്ള കാലമായി എത്തിച്ചിരിക്കുന്നവർക്ക് വിദേശയാത്ര, ജോലി, അതിനുള്ള ഗുണങ്ങൾ ഇതെല്ലാം ഉണ്ടാവും. ലോണ ചിട്ടി മുതലായതൊക്കെ പ്രതീക്ഷിച്ച് കഴിയുന്നവർക്ക് പല പരിപണിയാനോ വസ്തു വാങ്ങാനോ മറ്റ് ഭൗതിക നേട്ടങ്ങൾക്കോ ഒക്കെ ആയിട്ട് വായ്പയായിട്ടോ ഒക്കെ കിട്ടാൻ ഇടയുള്ളവർക്ക്, കുടിശ്ശിക കിട്ടാൻ ഇടയുള്ളവർക്ക്, കേസ് കാര്യങ്ങളൊക്കെ ഏതെങ്കിലും പെൻഡിങ്ങിൽ നിന്ന് അനുകൂലമാവാനും കോംപ്രമൈസ് ആവാനും ഒക്കെ ആയിട്ട് എത്തിച്ചു നിൽക്കുന്നവർക്ക് ഈ വിഷു മുതൽ അടുത്ത വിഷുവിനകം അവർക്ക് അനുകൂലമായ സന്ദർഭങ്ങൾ പലതും വന്ന് നേടാനുള്ള യോഗമുണ്ട്. വിശിഷ്യ ഈ രാശിക്കാർക്ക് ഗുണദോഷ മിശ്രത്താൽ ഗുണാധിക്യം കൂടിയിരിക്കുന്ന കാലം. അവർക്ക് ആയു, ആരോഗ്യ, ക്ഷേമ, ഐശ്വര്യം, ധനം, ഉദ്യോഗലബ്ധി, വിവാഹാദി മംഗളകർമ്മസിദ്ധി, കുടുംബത്തിൽ വിദേശയാത്രകൾ ശ്രമിക്കുന്നവർക്ക് അവരുടെ ഫലങ്ങൾ, വാഹനം വാങ്ങണം എന്ന് ഉദ്ദേശിച്ച് സ്വപ്നം കണ്ട് കഴിയുന്നവർക്ക് അവരവരുടേതായ കപ്പാസിറ്റി അനുസരിച്ച് വാഹനമൊക്കെ എടുക്കാനുള്ള യോഗം, പുതിയ ലോണ്, അല്പസ്വല്പം അപ്രതീക്ഷിതമായ സാമ്പത്തിക ലബ്ധി, മംഗളയാത്ര, മംഗല്യയാത്ര, ഉല്ലാസയാത്ര, തീർത്ഥാടനയാത്ര, ഇപ്രകാരം പൊതുവേ മനസ്സിന് ഉന്മേഷവും സന്തോഷവുമുള്ള ഒരു വർഷം. അല്പസ്വല്പം ഗ്രഹങ്ങൾ ചില സന്ദർഭങ്ങളിൽ പ്രതികൂലമാകയാൽ നവഗ്രഹ ഹോമം ചെയ്ത് നവഗ്രഹയന്ത്രം ധരിക്കുക, അത് ഒരു പരിധിവരെ ദോഷമായിട്ട് സൂര്യൻ നിൽക്കുന്നതിനെ ദോഷഫലങ്ങൾ ശക്തി കുറയും. മേടം രാശിക്കാരുടെ വിഷുഫലങ്ങളാണ് ഡോക്ടർ കുടമാളു ശർമാജി അദ്ദേഹം നമുക്ക് പ്രവചിച്ചു തന്നത്. അടുത്ത ദിവസം നമുക്ക് കേൾക്കാം ഇടവ രാശിക്കാർക്ക് ഈ വിഷു എങ്ങനെയാണ് ഒരു വർഷത്തേക്ക് ഗുണഫലമാണോ സമ്മിശ്രമാണോ എന്താണെന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.